കോഴിക്കോട് കൊയിലാണ്ടി കോടിക്കൽ കടപ്പുറത്ത് ഫിഷ് ലാൻഡിംഗ് സെന്ററിനായുള്ള കാത്തിരിപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. 2000 മെയ്യിലാണ് അന്നത്തെ മന്ത്രി ടി പി രാമകൃഷ്ണൻ ഫിഷ് ലാൻഡിംഗ് സെന്ററിന് തറക്കല്ലിട്ടത്. ഏതാനും ജോലികൾ ആരംഭിച്ചെങ്കിലും തുടർന്നുള്ള പ്രവൃത്തികൾ വൈകുകയായിരുന്നു. തിക്കോടി മൂടാടി പഞ്ചായത്തുകളുടെ അതിർത്തിയിലാണ് കോടിക്കൽ കടൽ തീരം. ഇവിടെ ഫിഷ് ലാൻഡിംഗ് സെന്ററിന് തറക്കല്ലിട്ടിട്ട് 23 വർഷം പിന്നിട്ടു. മത്സ്യത്തൊഴിലാളികളുടെ ഏറെക്കാലത്തെ പ്രക്ഷോഭത്തിന് ശേഷമാണ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ പ്രവൃത്തി ആരംഭിച്ചത്. സ്ഥലം ഏറ്റെടുത്തു. 200 മീറ്റർ നീളത്തിൽ ഒരു പുലിമൂട്ട് നിർമ്മിച്ചതല്ലാതെ മറ്റ് പ്രവൃത്തികളൊന്നും നടന്നില്ല. ഇപ്പോൾ നമുക്കൊരു പുലിമൂട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു പുലിമൂട്ടും കൂടി കിട്ടിയാൽ നമുക്കൊരു മിനി ഹാർബർ ആവും. പിന്നെ 10-20 കൊല്ലം നമുക്ക് ഇവിടെ ഒരു പിന്നെ എന്തെങ്കിലും മീനിൻ്റെ ഇത് ഫിഷിംഗ് ലാൻഡ് പാസ്സായിട്ട് തറക്കല്ലിട്ടിട്ട് 20 കൊല്ലോളമായി. അത് ഇന്ന് കൊല്ലം അടുത്ത കൊല്ലം എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 20 കൊല്ലമായി. അതും അങ്ങനെ കിടക്കുന്നു. 1500 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ. 300 വള്ളങ്ങളുമുണ്ട്. വള്ളങ്ങൾ ഇറക്കാനും കരക്കെത്തിക്കാനും പ്രയാസപ്പെടുകയാണ്. മരത്തടികളും മുളകളും ഉപയോഗിച്ചാണ് വള്ളം ഇറക്കുന്നതും കയറ്റുന്നതും. ഇതുമൂലം വള്ളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് നിത്യസംഭവം. പുലിമുട്ടിന്റെ ഇരുവശത്തും മണൽ അടിഞ്ഞുകൂടി ആഴം കുറവായതിനാൽ നീളം കൂട്ടി മറ്റൊരു പുലിമുട്ട് കൂടി നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഫിഷ് ലാൻഡിംഗ് പദ്ധതിയിൽ ലേലപ്പുര, പാർക്കിംഗ് ഏരിയ, ആഭ്യന്തര റോഡുകൾ, ചുറ്റുമതിൽ, ഗേറ്റ്, ലോക്കൽ മുറി, ശൗചാലയങ്ങൾ എന്നിവ പൂർത്തിയാക്കാൻ നിരവധി തവണ എസ്റ്റിമേറ്റുകൾ സമർപ്പിച്ചതാണ്. പക്ഷേ ഒന്നും യാഥാർത്ഥ്യമായില്ല. ഫിഷ് ലാൻഡിംഗ് സെന്ററിനു പകരം മിനി ഹാർബർ വേണമെന്ന ആവശ്യം മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ പദ്ധതി യാഥാർത്ഥ്യമായാൽ 1000 വള്ളങ്ങൾ ഇവിടെ നിന്നും കടലിലിറക്കാം. 3000 മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കും. മിഥുല ബാലൻ, 24, കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നീണ്ട 23 വർഷമാണ് ഫിഷ് ലാൻഡിംഗ് സെന്ററിനായി മത്സ്യത്തൊഴിലാളികൾ കാത്തിരുന്നത്. ഇനി ഫിഷ് ലാൻഡിംഗ് സെന്റർ വേണ്ട, മിനി ഹാർബർ മതിയെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ഇത് വാവിന് ഒരു ഇറക്കം വരാണ്ട് ഇവിടെ അയ ഇറക്കുന്ന ശരിക്കും ഒരു 1 കിലോമീറ്റർ അടുത്ത് അത്ര ദൂരെ തോണി കൊണ്ടുപോകണം. ഇതായി കാണുന്ന ടയറില്ലേ, ഇതിൽ കൂടി വലിച്ചിട്ട് രണ്ടാമത്തെ ചില ഇതിൻ്റെ അടിക്ക് കംപ്ലീറ്റ് ഈ മണ്ണ് വലിച്ചു പോയിട്ട് ചാക്കലും കല്ലെല്ലാം പൊന്തിയിട്ട് ഫൈബറിൽ 30 പറഞ്ഞ പോലെ ഫൈബറിലെ ബേഗം കേടായി പോകുന്നു. ഇവിടെ എന്ന് വെച്ചാൽ കൊളാബിപ്പാലം മുതൽ ഇവിടെ മുത്തായം വരെയുള്ള തോണിക്കാർ ഇവിടെയാണ്. നമ്മൾ ഈ കടപ്പുറാണ് ആശ്രയം. അപ്പോൾ നമുക്കെന്തായാലും ഒരു ഹാർബറിൻ്റെ കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം. ഹാർബർ വേണം. ഒരുപാട് വള്ളക്കാർ ഇവിടെ നിന്ന് പണിക്ക് പോകുന്നതാണ്. ഇതുവരെ ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. ഒരുപാട് നിവേദനം കൊടുത്ത് അടുത്ത കൊല്ലം എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇതുവരെ ഇതിനാരും ഒരു പോംബയും കണ്ടിട്ടില്ല. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒരുപാട് കച്ചവട ആവശ്യത്തിനുള്ള ആളുകളാണെങ്കിലും അല്ലാതെയുമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ് കോടിക്കൽ ബീച്ച്. ഇപ്പോൾ ഒരു ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ എന്നത് വളരെ പ്രധാനപ്പെട്ടതും അതെന്തുകൊണ്ടും യാഥാർത്ഥ്യമാവണം എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഷ്കാരങ്ങൾ വരുന്നു എന്നുള്ള വാർത്തയിൽ ഒരുപാട് പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരു ഐഡിയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ കുറിക്കുന്നത്, മന്ത്രി കെ പി ഗണേഷ് കുമാറിന് ഇത് വളരെ മികച്ച തീരുമാനമാണ്, അപകടങ്ങൾ കുറയ്ക്കാനത് സഹായകമാകട്ടെ എന്നാണ് അദ്ദേഹം അഭിപ്രായമായി കുറിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രേക്ഷകൻ കുറിക്കുന്നത്, ഈ അധ്യാപക പരിശീലനം പോലെയൊക്കെ ഈ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പരിശീലനം നടത്തുന്നവർക്കും പ്രത്യേകമായ ഒരു പരിശീലനം നൽകണം. പലർക്കും പല കാര്യങ്ങളും അറിയില്ല, അല്ലെങ്കിൽ അത് അല്പം കൂടി സഹായകമാകും ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ നൽകുന്നത് എന്ന് പറയുന്നു. അതുപോലെ കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു, ഈ നമ്മുടെ ബസ്സുകളിലെ ഡ്രൈവർമാർക്കൊക്കെ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കണം, അത് ഈ യാത്രക്കാരോട് മാന്യമായി പെരുമാറുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമൊക്കെ സഹായകമാകില്ലേ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം അഭിപ്രായമായി രേഖപ്പെടുത്തുന്നത്.